നമ്മള് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ വേർഡ്, റൂട്ട്, സ്റ്റെമ്മ്, സഫിക്സ്, പ്രിഫിക്സ് എന്നുള്ളത് കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതായത് ഒരു വേർഡ് ഫോം ചെയ്യണമെങ്കിൽ ആ വേർഡിന് റൂട്ടോ സ്റ്റെമ്മോ ഉണ്ടാകും, അതായത് ആ വാക്കിന്റെ മുഖ്യമായിട്ടുള്ള പോർഷൻ. അതിന്റെ കൂടെ ഒരു സഫിക്സ് എന്ന് പറഞ്ഞ പക്ഷേ അതിനുശേഷമോ പ്രിഫിക്സ് പറഞ്ഞതിന് മുമ്പോ ഒരു ചെറിയ രണ്ട് മൂന്ന് അക്ഷരങ്ങളല്ല ഒരു വേർഡിന്റെ പോർഷൻ അതിന് മാത്രമായിട്ട് അർത്ഥമുണ്ടാകും, പക്ഷെ അത് മാത്രമായിട്ട് അവിടെ ഉപയോഗിക്കാറില്ല. അങ്ങനത്തെ ഒരു കാരണം കൂട്ടിച്ചേർത്തപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് വേർഡ് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈവ് എന്ന് പറയുകയാണെങ്കിൽ ഈവ് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല, പക്ഷെ ഈവിന് ഏജ് എറാ എന്നൊരു അർത്ഥം വരാറുണ്ട്. അപ്പൊ പ്രൈമീവൽ, പ്രൈമീവൽ പറയുമ്പോൾ പണ്ട് മുതലേ ഉള്ളത്, കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളത്, ഏജസ് ബിഫോർ, ഗോൾഡൻ ഏജ്, വേദിക് ഏജ്, പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്നൊക്കെ പറയുന്നത് അതിനെയൊക്കെ മുമ്പ് മുതലുള്ളതിനാണ് പ്രൈമീവൽ പറയുന്നത്. പ്രൈം പറഞ്ഞാൽ മുമ്പ് മുമ്പുള്ളതിന്. അപ്പൊ ഈ ഈവ് എന്നുള്ളതിന് അവിടെ ഏജ് എറാ എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ഈവ് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ സഫിക്സ് പ്രിഫിക്സ് പറയുന്ന സാധാരണ വാക്കുകൾ നമ്മൾ തന്നെ ഉപയോഗിക്കാറില്ല, പക്ഷെ അതിന്റെ റൂട്ടിന്റെ കൂടെയോ സ്റ്റെമ്മിന്റെ കൂടെയോ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങളും മാറി വരാറുണ്ട്. ഈ സഫിക്സുകൾക്ക് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം മാറാനും സാധ്യതയുണ്ട്. ഏ ജി എന്നുള്ളതാണെങ്കിൽ ടു ഡു എന്ന് അർത്ഥം വരാറുണ്ട്. അപ്പൊ ഏജന്റ് പറഞ്ഞാൽ ചെയ്യുന്ന ആൾ, നമുക്ക് വേണ്ടി ചെയ്യുന്ന ആൾ, ഏജന്റ് ആരാ ഒരാൾക്ക് വേണ്ടി പിന്നൊന്ന് ചെയ്യുന്ന ആളാണ് ഏജന്റ്. എയിന് വേണ്ടി ബി പ്രവർത്തിക്കുമ്പോൾ ബിയിനെ ഏജന്റ് ഓഫ് എ എന്ന് നമ്മൾ പറയും, അതാണ് ഏജന്റ്. ഏ ജി പറയുന്നത് ടു ഡു എന്ന് അർത്ഥം. അഗോഗ് എന്നുള്ളതിന് ലീഡർ എന്ന് അർത്ഥമുണ്ട്. പെഡഗോഗ്, പി ഡി അഗോഗ്. പെഡഗോഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ തലവൻ എന്ന് അർത്ഥം വരുന്നുണ്ട്. ടീച്ചറേയും നമ്മൾ പെഡഗോഗ് എന്ന് വിളിക്കാറുണ്ട്. അഗ്രി എന്നുള്ളതിന് ഫീൽഡ്, കണ്ടം, പാടം, ഒരു കഷ്ണം, സ്ഥലം എന്ന അർത്ഥം വരുന്നുള്ളൂ അഗ്രി എന്നുള്ളതിന്. പക്ഷെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നു, ആ ഒരു കഷ്ണം ഭൂമിയിൽ കൾച്ചർ ചെയ്യുന്നു, പ്ലാന്റ്സിനെ കൾച്ചർ ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിനെ അഗ്രികൾച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൾട്ട് എന്നുള്ള വാക്കിന് ഹൈ എന്നൊരു അർത്ഥം വരാറില്ല. ആൾട്ടിമീറ്റർ പറയുന്നത് ഉയരത്തിന് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. ആം എന്നുള്ള വാക്കിന് ലവ് എന്നൊരു അർത്ഥം വരാറില്ല. അപ്പൊ അമിറ്റി എന്ന് പറയുമ്പോൾ സഹാനുഭൂതിയോടെ, തല്ലുകൂടാതെ, സ്നേഹത്തോടെ എന്ന് പറയുന്നത് ലിവിങ് ഇൻ അമിറ്റി, എല്ലാ മതക്കാരും ഒരുമിച്ച് സുഖമായി ജീവിക്കണോ, തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ എന്നുള്ളതിന് അമിറ്റി നമ്മൾ ഉപയോഗിക്കണം. ഈ എൻ 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 എന്നുള്ളതിന് ഇയർ അല്ലെങ്കിൽ വർഷം എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ ബയനിയൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ബയ്യനൽ പറഞ്ഞാൽ രണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം, അതാണ് ബയ്യനിയൽ എൻ. ആർച്ച്, എ ആർ സി എച്ച് എന്നുള്ളത് ആർക്ക് എന്ന് നമ്മൾ പറയും. ആർക്ക് എന്ന് പറയുന്നത് എ ആർ സി എച്ച് ആർച്ച് പറഞ്ഞു വെച്ചാൽ നമ്മൾ വരുന്ന റോട്ടിന്റെ നടുക്ക് വെക്കണം ആർച്ച്, അതല്ല ഇത് ആർക്ക്. ആർക്ക് എന്ന് പറയുന്നത് റൂളർ, പിന്നെ രാജാവ് എന്നുള്ള അർത്ഥം. മോണാർക്ക് പറഞ്ഞു വെച്ചാൽ ഒരേ ഒരു രാജാവ്, മോൺ പറഞ്ഞ ഒന്ന്. എ യു ഡി ഓഡ് എന്നാണ് ഹിയർ എന്നുള്ള അർത്ഥം, ചെവി, കേൾക്കാൻ പറ്റുന്നത്. ഓഡിബിൾ, കേൾക്കാൻ പറ്റുന്നത്. ഓഡിയോ, കേൾക്കുന്നത്, അതാണ് ഓഡിബിൾ. ഓട്ടോ എന്നുള്ളതിന് താനെ, സ്വയമായിട്ട്. ഓട്ടോമൊബൈൽ താനെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ. ഓട്ടോമൊബൈൽ പറഞ്ഞു വെച്ചാൽ മൊബിലിറ്റി, അനക്കം, ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു സ്ഥലത്തേക്ക് ചലിക്കുന്നത് തന്നെ ചെയ്യുന്നതാണ് ഓട്ടോമൊബൈൽ. ഇപ്പൊ നമ്മൾ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ കുതിരവണ്ടി എന്ന് പറയും. ഓട്ടോമൊബൈൽ പറയുന്നത് കാർ തന്നെ ഓടുന്നു, നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ പെട്രോളും എഞ്ചിനും ഉള്ളപ്പോൾ ഓട്ടോമൊബൈൽ പറയും. ഓട്ടോമോട്ടീവ് എന്നുള്ള വാക്ക് ഓട്ടോവിന് സെൽഫ് എന്നുള്ള അർത്ഥമുള്ള പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വരുന്നത്. മോട്ടീവ് മൊബൈൽ എന്ന് പറയുന്നത് അനക്കം, അനങ്ങുക എന്നുള്ള റൂട്ടാണ്. ബെൻ എന്നുള്ളത് നല്ലത്, ഗുഡ് എന്നൊരു അർത്ഥം വരാറുണ്ട്, പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. അതായത് ബെനിഫാക്ടർ, ഗുണം ചെയ്യുന്ന ആള്. ബയോ എന്നുള്ളതിന് ലൈഫ് എന്നൊരു അർത്ഥം വരാറുണ്ട്, അതുകൊണ്ടാണ് ബയോളജി എന്ന് നമ്മൾ വിളിക്കുന്നത്. ബയോഗ്രാഫി, ലൈഫിനെ കുറിച്ചിട്ടുള്ള സയൻസ്. ലോജി പറഞ്ഞ സയൻസ്, ബയോളജി, ബയോഗ്രാഫി പറഞ്ഞു വെച്ചാൽ ചോദിച്ചായിരുന്നു നമ്മുടെ കഥ. അപ്പൊ നമ്മളെ കുറിച്ചിട്ടുള്ള കഥ നമ്മൾ എഴുതുമ്പോൾ ബയോഗ്രാഫി എന്ന് നമ്മൾ പറയും. ക്യാപ് എന്ന് പറയുന്നത് അതിനാണ് ഓട്ടോബയോഗ്രാഫി പറയുന്നത്, നമ്മളെ കുറിച്ചിട്ട് നമ്മൾ തന്നെ എഴുതുന്നത് ഓട്ടോബയോഗ്രാഫി. ഒരാളെ കുറിച്ച് പിന്നെ ഒരാൾ എഴുതുമ്പോൾ അത് ബയോഗ്രാഫി. ഒരു ജീവനും ജീവിത പിന്നെ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ബയോളജി, എല്ലോജി, ബയോളജി. ക്യാപ് എന്ന് പറഞ്ഞാൽ എടുക്കുക, ക്യാപ്ചർ, പിടിച്ചെടുക്കുക. കാർ എന്ന് പറഞ്ഞു വെച്ചാൽ കാർണിവോറസ്, മാംസം കഴിക്കുന്ന മൃഗങ്ങൾ, കാർണിവോറസ്. സീഡ് പറഞ്ഞു വെച്ചാൽ വിട്ടുകൊടുക്കുക, എന്ന് വെച്ചാൽ റിസീഡ്. റിസീഡ് പറഞ്ഞാൽ മഴ കാരണം പുഴയിലെ വെള്ളം കൂടി ഇപ്പൊ കുറയുമ്പോൾ റിസീഡ് എന്ന് പറയും. വാട്ടർ റിസീഡഡ്, ഫ്ലഡ് ലെവൽ റിസീഡഡ് പറയും നമ്മൾ, കുറഞ്ഞു. റിസീഡ്, തിരിച്ചു പോകുക, അതിന്റെ നിലയിൽ നിന്നും പഴയ നിലയിലേക്ക് തിരിച്ചു പോകുക. സെന്റ് പറഞ്ഞാൽ നൂറ് എന്നർത്ഥം വരാറുണ്ട്. അപ്പൊ സെഞ്ചുറി, നൂറ് റൺസ് എടുക്കുമ്പോൾ നമ്മൾ സെഞ്ചുറി എന്ന് പറയും. സി ഐ ഡി പറഞ്ഞു വെച്ചാൽ നമ്മളതിനെ കൊല്ലുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം വരാറുണ്ട്. ഹോമിസൈഡ് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലുക, കുടുംബാംഗങ്ങളെ തന്നെ കൊല്ലുക, അതാണ് ഹോമിസൈഡ്. ഒന്നിലധികം മനുഷ്യരെ കൊല്ലുമ്പോൾ നമ്മളതിനെ ഹോമിസൈഡ് കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നു. സി ഒ എം പി എൽ എന്നുള്ളതിന് മുഴുവനാക്കുക എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് പറഞ്ഞാൽ മുഴുവൻ, ഫില്ല് ചെയ്തു, മുഴുവനായിട്ട് ഫില്ല് ചെയ്തു, ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു. കംപ്ലീറ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. സി ഒ എം പി എൽ എന്നുള്ളതിന് ഫില്ല് അർത്ഥം വരുന്നത്. ക്രെഡ് എന്ന് പറഞ്ഞു വെച്ചാൽ വിശ്വസിക്കുക, ക്രെഡിബിലിറ്റി, വിശ്വസിക്കാൻ കൊള്ളത്തക്ക. ഡെർമ് പറഞ്ഞു വെച്ചാൽ സ്കിൻ, ഡെർമറ്റോളജി പറഞ്ഞാൽ സ്കിന്നിനെ കുറിച്ച് പഠിക്കുന്നത്.
ഡോക്ക് പറഞ്ഞു വെച്ചാൽ പഠിപ്പിക്കുക എന്നൊരർത്ഥവും വരാറുണ്ട്. ഡൊസൈൽ പറഞ്ഞാൽ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റാവുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അനുസരിക്കും, ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് അത് പഠിക്കും എന്നുള്ളതിനാണ് ഡൊസൈൽ പറയുന്നത്. നമ്മൾ ചില മൃഗങ്ങളെ ഡൊസൈൽ ക്രീച്ചർ എന്ന് വിളിക്കാറുണ്ട്, ചില കുട്ടികളെ ഡൊസൈൽ കുട്ടികളാണ് പറയാറുണ്ട്. പറഞ്ഞതനുസരിക്കും മനസ്സിലാകും, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം വരില്ല എന്നുള്ളതിനാണ് നമ്മൾ ഡൊസൈൽ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. പക്ഷെ ഡോക്ക് ഡി ഒ സി എന്നുള്ളത് ടീച്ച് എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പ്രിഫിക്സ് വരാറ്. മിസ് പറഞ്ഞു വെച്ചാൽ ഹേറ്റ് ചെയ്യണത്, വേണ്ട എന്നുള്ളത്. മിസ് ആൻത്രോ പറഞ്ഞ മനുഷ്യരെ തന്നെ ഇഷ്ടം ആകാത്ത ഒരു മാനസിക അവസ്ഥയാണ് മിസ് ആൻത്രോപ്പ് എന്ന് പറയുന്നത്, MIS. ഇതേപോലെ വേറെയും മിസ് ഉണ്ട്, മീസോ ഗൈനി പറഞ്ഞാൽ കല്യാണം ഇഷ്ടമല്ല, അല്ലെങ്കിൽ മീസോ ഗാമി കല്യാണം ഇഷ്ടമല്ല, മീസോ ഗൈനി ആണുങ്ങളെ ഇഷ്ടമല്ല, മിസ് ആൻത്രോപ്പ് മനുഷ്യരെ ഇഷ്ടമല്ല എന്നാണ് മിസ്സിനർത്ഥം. ഇതുപോലെ നമ്മൾ കുറേ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ വായിക്കണം, പ്രിഫിക്സ്, സഫിക്സ്, ആന്റണിംസ്, സിനോണിംസ്, വേർഡ്, വേർഡ് ഫോർമേഷൻ, വേർഡിന്റെ ഹിസ്റ്ററി, ഇതെല്ലാം വായിക്കുമ്പോഴേ നമുക്ക് ഡിക്ഷണറി എടുത്ത് പഠിച്ചാൽ മാത്രമേ ഒരു വേർഡ് എത്ര പോർഷൻ ആയിട്ടുണ്ട്. മിസ് ആൻത്രോപ്പ് എന്ന് കാണുമ്പോൾ മിസ് വരുന്ന ANTH ആൻത്രോപ്പ് എന്ന് തന്നെ പോർഷൻ ആയിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോഴേ ഏതാണ് വെർബ്, ഏതാണ് റൂട്ട്, ഏതാണ് പ്രിഫിക്സ്, ഏതാണ് സഫിക്സ്, ഇതിനിവിടെ എന്ത് അർത്ഥം വരണോ എന്നുള്ളത് നമുക്കറിയാം. ഇത് എളുപ്പത്തിൽ അറിയുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, വെർബൽ റീസണിങ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. Thank you for watching.